കൈവിട്ട നിയമം കൈപ്പിടിയിൽ ഒതുക്കാൻ കെ മുരളീധരൻ എം പി കളത്തിൽ ഇറങ്ങിയേക്കും. കേരളത്തിൽ ബി ജെ പിയുടെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ നേമത്ത് കെ മുരളീധരനെ ഇറക്കി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത്. മുരളീധരനെ മുന്നിൽ നിർത്തി ഒരേ സമയം ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും വെല്ലുവിളി നേരിടുകയാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. നേമത്ത് ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ മത്സരിപ്പിച്ച് ബി ജെ പിക്ക് തടയിടാൻ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിലും പതിവ് മണ്ഡലം വിടാൻ ഇരുവരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് മുരളിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായത്. ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് മുരളീധരൻ തയ്യാറായിട്ടുമില്ല. ബി ജെ പിയുടെ അഭിമാന സീറ്റായ നേമത്ത് മുതിർന്ന നേതാക്കളിൽ ഒരാൾ പോരാട്ടത്തിനിറങ്ങുന്നത് യു ഡി എഫിന് പൊതുവെ, അതായത് മറ്റ് മണ്ഡലങ്ങളിലും നേട്ടമാകുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ കണക്കുകൂട്ടൽ. ഇതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകും. അമിത്ഷാ പിണറായി വാക്പോരിലൂടെ സൃഷ്ടിക്കപ്പെട്ട സി പി എം ബി ജെ പി നേർക്കുനേർ പോരാട്ടം എന്ന പ്രതീതി ഇല്ലാതാക്കുന്നതിനൊപ്പം ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടാകുന്നത് തടയുകയും ചെയ്യാം. അതേസമയം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വട്ടിയൂർക്കാവിൽ ജ്യോതി വിജയകുമാറിൻ്റെ പേരാണ് കേൾക്കുന്നതെങ്കിലും അത് ഉറപ്പിക്കാറായിട്ടില്ല. കെ സി ജോസഫിനും കെ ബാബുവിനും സീറ്റ് നൽകണമെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴും നേതാക്കന്മാരും പ്രവർത്തകരും ഒന്നടങ്കം, അതായത് കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഒറ്റക്കെട്ടായി അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും കെ സി ജോസഫിന് സീറ്റ് നൽകരുതേ, യുവത്വത്തിന് വഴിമാറി കൊടുക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പറയുന്നത്. എം പിമാരടക്കം ഇതിൽ എതിർപ്പറിയിച്ചിട്ടുണ്ട്. കോന്നിയിൽ റോബിൻ പീറ്റർ, മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ, ആറന്മുളയിൽ ശിവദാസൻ നായർ, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, കാഞ്ഞിരപ്പള്ളിയിൽ ലതിക സുബേഷ് എന്നിവരെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. എം പിമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണാനാകാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടി നിൽക്കുകയാണ്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ പത്രികാ സമർപ്പണം തുടങ്ങുന്നതിനാൽ ഏകദേശ ധാരണയായ സിറ്റിംഗ് എം എൽ എമാർ അടങ്ങിയ 26 സീറ്റുകളിലെ ആദ്യ പട്ടിക ഉടൻ പുറത്തിറക്കാനാണ് സാധ്യത. അതിനിടെ ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷസ്ഥാനം കെ മുരളീധരൻ നിരസിക്കുകയും ചെയ്തു. ഒരിക്കൽ രാജിവെച്ച പദവി വീണ്ടും ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് മുരളി ഹൈക്കമാൻഡിനെ അറിയിച്ചുവെന്നാണ് അറിയുന്നത്. ഉടക്കെ നിന്ന കെ സുധാകരനുമായും മറ്റു ചില എം പിമാരുമായും കേരള നേതാക്കൾ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു. തെരഞ്ഞെടുപ്പ് സമിതിയിൽ പോലും ചർച്ച ചെയ്യാതെ ഉമ്മൻചാണ്ടിയും രമേശും ഏകപക്ഷീയമായാണ് പട്ടിക തയ്യാറാക്കിയതെന്നാണ് കെ മുരളീധരൻ, എം കെ രാഘവൻ, കെ സുധാകരൻ തുടങ്ങിയവർ ആരോപിച്ചത്.